നവംബർ 14 ശിശുദിനം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ചാച്ചാജി എന്ന് അറിയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് നാം ഇന്ന് ശിശുദിനമായി ആചരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഹെഡ്മാസ്റ്റർ ശ്രീ ബാബു സാറിന്റെ ശിശുദിന സന്ദേശം ശ്രവിക്കാം പ്രിയമുള്ളവരെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലമാണ് ശൈശവം ശൈശവത്തെ ആരാധിക്കാത്തവരും ആദരിക്കാത്തവരും ഉണ്ടാവുകയില്ല നവഭാരതത്തിൻ്റെ ശില്പികളാണ് ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഭാരതത്തിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടവർ കുട്ടികൾ നിഷ്കളങ്കരാണ് അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ദൈവത്തിന് മനുഷ്യനിലുള്ള വിശ്വാസം ഇനിയും അസ്തമിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് പിറന്നു വീഴുന്ന ഓരോ ശിശുവും ഉദ്ഘോഷിക്കുന്നത് ശിശുദിനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് അദ്ദേഹം ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യം നൽകുന്നതിനു വേണ്ടി അദ്ദേഹം മറ്റു നേതാക്കളോടൊപ്പം പ്രവർത്തിച്ചു ഉപരി സ്വതന്ത്ര ഭാരതത്തെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിന് അദ്ദേഹം യത്നിച്ചു ഭാരതശില്പിയാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റു കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു കുട്ടികൾ അദ്ദേഹത്തെയും സ്നേഹപൂർവം കുഞ്ഞുങ്ങൾ ചാച്ചാജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വളരെ തിരക്കേറിയ ഭരണകാര്യങ്ങൾക്കിടയിൽ പോലും കുഞ്ഞുങ്ങളോടൊത്ത് അല്പസമയം ചെലവഴിക്കാനും അവരോടൊത്ത് കളിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി ചുണ്ടിൽ പുഞ്ചിരിയും നെഞ്ചില് സ്നേഹത്തിൻ്റെ അടയാളമായ പനിനീർപ്പൂവും വാക്കുകളിൽ വാത്സല്യവുമായി അദ്ദേഹം കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് ഓടിയെത്തുമായിരുന്നു കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ട കാര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ഇന്ന് ജീവിതത്തിന് ഗതിവേഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തിരക്ക് മൂലം കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാത്ത മാതാപിതാക്കളുണ്ട് കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങളായ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം വൈദ്യസഹായം എന്നിവ നിഷേധിക്കപ്പെട്ട കുട്ടികളുണ്ട് ബാലവേല ചെയ്യുന്ന കുട്ടികളുണ്ട് പീഡനം അനുഭവിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശിശുദിനം ആഘോഷിക്കേണ്ടത് കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം ഒരു നവഭാരതമായിരുന്നു ചാച്ചാജിയുടെ സ്വപ്നം പുൽത്തകടിയിൽ ഒരു കുഞ്ഞിൻ്റെ സ്വരം കേൾക്കുമ്പോൾ കുന്നുകളിൽ അവരുടെ ചിരി കേൾക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ എൻ്റെ ഹൃദയം ശാന്തമാകുന്നു എന്ന് പറഞ്ഞ ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി നമുക്ക് ആഹ്ലാദപൂർവം കൊണ്ടാടാം
ഒന്ന് രണ്ട് ശിശുനിര മുദ്രാവാക്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. ശാന്തി വനത്തിൽ അന്തി ഉറങ്ങും ഞങ്ങളുടെ ഓമന ചാച്ചാജി, ഇല്ലേ അങ്ങ് മരിച്ചിട്ടില്ലേ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആയിരം ആയിരം റോസാപ്പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും ജയ് ജയ് ചാച്ചാജി. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു. നമസ്കാരം. ഇനി നമുക്ക് നമ്മുടെ സ്കൂളിലെ കൊച്ചു ചാച്ചാച്ചിമാരെ കണ്ടാലോ. ഇന്നാണല്ലോ വാസുദിനം, ചാച്ചാജീതൻ ജന്മദിനം, നമ്മൾക്കെല്ലാം ശിശുദിനം. ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഒത്തൊരുമിക്കാം ഉല്ലസിക്കാം, ഇന്നാണല്ലോ വാസുദിനം. വെള്ള ജുബ്ബയും പനിനീർപ്പൂവും ചാച്ചാജി തൊപ്പിയും ധരിക്കണം. ഒത്തൊരുമിക്കാം ഉല്ലസിക്കാം, ഇന്നാണല്ലോ വാസുദിനം. വെള്ള ജുബ്ബയും പനിനീർപ്പൂവും ചാച്ചാജി തൊപ്പിയും ധരിക്കണം. ഇന്നാണല്ലോ വാസുദിനം, ചാച്ചാജീതൻ ജന്മദിനം, നമ്മൾക്കെല്ലാം ശിശുദിനം. ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നമസ്കാരം. ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പരിരക്ഷ, സാമൂഹിക അസമത്വങ്ങളുടെ നിർമാർജനവും, ദാരിദ്ര്യത്തിൽ നിന്നുള്ള ജനക്കോടികളുടെ മോചനവും, സാമ്പത്തിക പുരോഗതിയും സമത്വവും 73 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ചെയ്ത വികാരനിർഭരമായ പ്രസംഗത്തിൽ അദ്ദേഹം മുൻപോട്ട് വെച്ച സ്വപ്നങ്ങളാണിവ. ശക്തമായ ഈ ലക്ഷ്യങ്ങൾക്കപ്പുറം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വ്യക്തമായ ആ ലക്ഷ്യബോധത്തിന് ഉടമയായ ആധുനിക ഇന്ത്യയുടെ ശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ്. അദ്ദേഹം അതിരട്ടി സ്നേഹിച്ച ഭാവി ഭാരതത്തെ പടുത്തുയർത്തേണ്ട കുട്ടികളെ കുറിച്ചാണ്. നവംബർ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം. ജവഹർലാൽ നെഹ്റുവിനായി രാജ്യം മാറ്റിവെക്കുന്ന ദിവസമാണ്. മുതിർന്നവർക്കായി എനിക്ക് സമയം ഉണ്ടായി എന്നിരിക്കില്ല, പക്ഷേ കുട്ടികൾക്കായി എത്ര സമയം മാറ്റിവെക്കാനും ഞാൻ തയ്യാറാണ്. ചാച്ചാജിയുടെ ഈ വാക്കുകൾ കുട്ടികൾക്കായുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യത്തെ ഏറെ സൗന്ദര്യത്തോടെ വർണ്ണിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണമായ ഗുണമേന്മയേറിയ കുട്ടിക്കാലം, ഉയർന്ന വിദ്യാഭ്യാസം, ഇതാണ് ഇന്ത്യയുടെ എല്ലാ കുട്ടികൾക്കുമായി നെഹ്റു സ്വപ്നം കണ്ട 2 അനിവാര്യതകൾ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നത്, ഭാരതത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ചിന്തയിൽ അധിഷ്ഠിതമായ നെഹ്റുവിന്റെ ഭരണമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ കണ്ടത്. ഈ ശിശുദിനത്തിൽ ചാച്ചാജി നമ്മളോട് പറഞ്ഞ ഒരു വാക്യം നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലമാണ്, അവയെ മൃദുവാൻ വേണം കൈകാര്യം ചെയ്യുവാൻ. ബാല്യം, അതെ ബാല്യം നമ്മുടെ ജന്മ അവകാശമാണ്, അതിന്റെ പരിലാലനയും സംരക്ഷണവും നൽകിയേ തീരൂ. കുട്ടികളോടുള്ള ബാധ്യത നിറവേറ്റാനുള്ള ശ്രമങ്ങൾ തീവ്രമാക്കാൻ ശിശുദിന ചിന്തകൾ ഭരണാധികാരികൾ പ്രചോദനമാകട്ടെ. കാരണം ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. നന്ദി, നമസ്കാരം. ശിശുദിന ദിനാശംസകൾ. അടുത്തതായി നമുക്ക് ചാച്ചാജിയുടെ ജീവചരിത്രം കേട്ടാലോ. രാഷ്ട്രത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു പനിനീർപ്പൂവിൻ്റെ സ്നേഹ സൗകര്യത്തോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവെന്ന നിലയിലാണ്. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്നു ചാച്ചാജി. തിരക്ക് പിടിച്ച ജീവിതവേളയിലും കുട്ടികളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും തയ്യാറായ ജവഹർലാൽ നെഹ്റു ഇക്കാര്യത്തിൽ മാതൃകയാണ്. കുട്ടികളുടെ കൂട്ടുകാരൻ 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. വീട്ടിലെ
വിലയേറിയ രക്തം എന്ന നിലയ്ക്കാണ് ജവഹർ എന്ന പേര് ആ ബാലന് ലഭിച്ചത്. ഗൃഹവിദ്യാഭ്യാസത്തിനു ശേഷം ഇംഗ്ലണ്ടിലെ ഹറോസ്കോൾ, ക്രോംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. എം എ പാസ്സായി ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദം നേടി അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1912 ബംഗിപ്പൂർ കോൺഗ്രസിൽ പ്രതിനിധിയായി പങ്കെടുത്തു. 1916 കമല കൗളിനെ ജീവിതസഖിയാക്കി. 1916 മഹാത്മാഗാന്ധിയെ ആദ്യമായി കണ്ടു. ആ കൂടിക്കാഴ്ച നെഹ്റുവിന് പ്രചോദനമേകി. 1919 അലഹബാദ് ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറിയായി. 1920 ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ ആദ്യ കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് അദ്ദേഹമാണ്. 1920-22 നിസ്സാരണ സമരവുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ ജയിലിലടയ്ക്കപ്പെട്ടു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആശീസുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തരതലത്തിൽ ചേരി ചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏകമകൾ ഇന്ദിരാ പ്രിയദർശിനിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 1928 വേനൽക്കാലത്ത് മകൾ ഇന്ദിര ഹിമാലയത്തിലുള്ള മുസൂറിയിലും നെഹ്റു അടിവാരത്തുള്ള സമരഭൂമിയിലും താമസിക്കുമ്പോൾ എഴുതിയ കത്തുകളെപ്പറ്റി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരച്ഛൻ എന്ന നിലയിൽ 10 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് എഴുതുന്ന കത്തുകൾ, പക്ഷേ ആ കത്തുകൾ എല്ലാ കുട്ടികൾക്കും ഉള്ളതായി മാറി. വൈവിധ്യമാർന്ന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നവഭാരത ശില്പിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിന്റെ പിടിയിലമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യ കരുത്തോടെ തഴച്ചു വളർന്നത് നെഹ്റുവിന്റെ ഉയർന്ന കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ്. ദാരിദ്ര്യവും പട്ടിണിയും ഗ്രാമങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ക്ഷേമരാഷ്ട്ര സങ്കല്പം യാഥാർത്ഥ്യമാക്കാനും നെഹ്റുവിന് സാധിച്ചു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.